നമസ്കാരം മിക്കു ഹണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസംബറിൽ തന്നെ ഇപ്പോൾ ഡിസംബറിൽ നമ്മൾ റാണിയില്ലാതെ എങ്ങനെ കൂട് കൊണ്ടുപോകാം എന്നുള്ളൊരു വീഡിയോ ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് 20 കൂടുണ്ടെങ്കിൽ അവിടെ ഒന്നോ രണ്ടോ ചെറുകൂടുണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇതേപോലത്തെ ചെറുകൂടുണ്ടാവും. ഇങ്ങനെ ചെറിയ കൂടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെറിയ കൂടിനെ നമ്മൾ നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിരുന്ന ഈ കൂടിനെ നമ്മൾ എങ്ങനെ വലുതാക്കാമെന്നില്ല, അല്ലെങ്കിൽ ഇത് വേറെ കൂടുന്ന നമ്മൾ അടി ഈച്ചോട് കൂടി നമ്മൾ അതേ പ്ലേസിൽ തന്നെ എടുത്ത് നമ്മൾ പിന്നെ കൂടിനെ വലിയതാക്കാമെന്നില്ല നമ്മൾ ചെയ്തിരുന്നത്. അതായത് ഒരു ചെറുകൂടാണിത്, രണ്ടടുള്ളത്. റാണി മിസ്സായതിന് ശേഷം രണ്ടാമത് അടയൊക്കെ കൊടുത്ത് റാണി ആവാത്ത കൂടിന് അട കൊടുത്ത് റാണി ആക്കാമെന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിലൊക്കെ പെട്ട ഒരു കൂടാണിത്. അങ്ങനെ റാണി ആയതാണ്. ഇപ്പോൾ റാണിയായി മുട്ടിട്ട് രണ്ടടിയിൽ നല്ലപോലെ ഇത് നമുക്ക് എങ്ങനെ വലുതാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യണത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഇത്രേ ഉള്ളെങ്കിൽ അത് രണ്ട് മൂന്ന് രീതിയിൽ ചെയ്യാം. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഏറ്റവും നല്ല 100% പെർഫെക്റ്റായ രീതിയിൽ ചെയ്യാനുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. നമ്മൾ നമ്മളിവിടെ ഇപ്പോൾ ആ കൂടുതൽ രണ്ടടയുള്ളൂ. നമ്മൾ എന്ത് ചെയ്യാം? പക്ഷേ ഈ ഇത് നമ്മൾ നേരത്തെ മിക്സ് പിരിൻ്റെ ഇതിൽ പെട്ട തന്നെയാണ്. മിക്സ് പിരി പോലെ തന്നെയാണ്. ഇപ്പോൾ ഈ കൂട് നമുക്ക് 6 അട കൂടാണ്. ഇത്ര നമുക്ക് വളർച്ച ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ കൂടിന് ഇത്ര ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനത് അതിൻ്റെ മെത്തേഡ് എന്താണെന്ന് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ഇങ്ങനെ നമ്മൾ രണ്ടോ മൂന്നോ കൂടുന്ന് നമ്മൾ റാണി ഇല്ലാതെ ആ കൂട്ടിൽ നമ്മൾ 3 കൂടുന്ന് ഓരോ അടിയും ഈച്ചയും വെക്കണം. എന്നിട്ട് ഇവിടുന്ന് നമ്മളെ കെട്ടി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകണം. അതേപോലെ ആ സ്ഥലത്ത് നിന്ന് ചെറുകൂടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഈച്ചയോട് കൂടി നമ്മൾ പിന്നെ അട വെച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് ഈ ചെറുകൂട് നമുക്ക് ഈ 5 അട ആയി കിട്ടുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് തന്നെ നേരെ നമ്മൾ ഈച്ചോട് കൂടി വെച്ചാലുള്ള ചെറിയൊരു അപാകത എന്താ വെച്ചാൽ ഒരു 30% പോലെ ഈച്ച തിരിച്ച് പഴയ കൂട്ടിലേക്ക് വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ കൂടുതലും ഇങ്ങനെയാണ് ചെയ്യൽ. ഇപ്പോൾ അങ്ങനെ പഴയ കൂടുണ്ടെങ്കിൽ അപ്പോൾ ഇതിന് നിർബന്ധമായിട്ടും റാണി നമ്മൾ കാണണം. ഓരോ കൂടുതലും റാണിനെ കാണണം. റാണി ഇല്ല, നമ്മൾ കൊണ്ടുപോകുന്ന അടകളിലും വെക്കുന്ന അടകളിലും റാണി ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇപ്പോൾ നമ്മൾ ഈ അടിയിൽ റാണിനെ കണ്ടുക്കണം. ഇപ്പോൾ അതിൻ്റെ ഈ വലത്തേക്കായുള്ള അടിയിൽ റാണിനെ കണ്ടുക്കണം. അപ്പോൾ നമ്മൾ റാണി കണ്ടു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് റാണി ഇല്ലാതെതാ ഈ അട. നമ്മളിപ്പോൾ ഈ രണ്ടടയോട് കൂടി എടുത്ത കൂടിൻ്റെ ഈ സൈഡിൽ വെച്ചു, അതായത് ഒരു ഒരു സൈഡിൽ വെച്ചു. അപ്പോൾ ഈ കൂട് നമ്മൾ 5 അടയാക്കി. അപ്പോൾ നമ്മൾ 2 അടി റാണിയില്ല കൂട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കൂട് നമ്മൾ റാണിയില്ലാതെ 1 അട എടുത്തു. ഈ കൂട് തന്നെ 6 അട ആയതാണ്. ഇപ്പോൾ എല്ലാ കൂടുതലും നമ്മൾ റാണിനെ കാണാൻ നിർബന്ധമാണ്. ഇപ്പോൾ ആ കൂടുതൽ റാണിനെ കണ്ടു, റാണി ഇല്ലാതെ തന്നെ എടുത്തു. ഈ കൂടുതലും റാണി ഇല്ലാതെ 1 അട എടുക്കണം. ഇപ്പോൾ റാണി ഇല്ലാതെ 1 അട എടുക്കുമ്പോൾ നമ്മൾ റാണിനെ ആദ്യം കാണണം. റാണിനെ കണ്ടിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അത് മാത്രമാണ് ഇതിലെ ഏറ്റവും പ്രധാന സംഭവം. ബാക്കിയെല്ലാം നിങ്ങൾ വീഡിയോ കണ്ട് അങ്ങനെ അനുകരിച്ച് ചെയ്യുമ്പോഴും റാണിനെ കാണാതെ ചെയ്യരുത്. റാണി നോക്കി കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ റാണിനെ കാണുന്നില്ലേ? അപ്പോൾ നിങ്ങൾ വേറൊരു രസകരമായൊരു സംഭവമുണ്ട്. സത്യത്തിൽ ഈ തേനീച്ചനെ വളർത്തൽ കേരളത്തിലാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? തേനീച്ച വളർത്തൽ കേരളത്തിലാണ് തുടങ്ങിയത്. അപ്പോൾ ഇതിൽ റാണി കണ്ടു കേട്ടോ. ഇതാ റാണിനെ കാണിക്കാം. ഇതാ റാണി, റാണിയുടേതായ അടിയിലാണ്. തേനീച്ച വളർത്തൽ ശരിക്ക്
കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡം എന്ന സ്ഥലത്ത് ഐരേണിപുരം എന്ന സ്ഥലമുണ്ട്. ഐരേണിപുരം, ഐരേണിപുരത്തിന്റെ അടുത്ത് പാലാട് എന്ന സ്ഥലത്ത് രാജമ്മാൾ എന്ന് പറഞ്ഞ ഒരു കോളേജ് അധ്യാപക ഒരു സ്കൂൾ അധ്യാപകനാണ് ആദ്യമായിട്ട് ഈ തേനീച്ച വളർത്തൽ തുടങ്ങിയത്. 1930-ൽ ജർമ്മനിയിൽ നിന്ന് വന്ന് മിഷണറി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ക്രിസ്ത്യൻ മിഷണർമാർ മുഖേന ജർമ്മൻകാരനായ ഒരു ജർമ്മൻകാരനാണ് ആദ്യമായിട്ട് 1930-ലാണോ 1931-ലാണോ കറക്റ്റ് ഇത് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞ അറിവാണ്. അങ്ങനെ ഈ ഐരേണിപുരത്ത് പാലാട് എന്ന സ്ഥലത്ത് ഇത് ഈ രാജമാൾക്ക് തേനീച്ചനെ അവിടെ അവിടെ കണ്ടപ്പോൾ പിടിച്ച് കൂട്ടിലാക്കി കൊടുത്ത് പെട്ടിയിൽ വളർത്തി. അങ്ങനെ YMC എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഖാദി ബോർഡ് പോലുള്ള തമിഴ്നാട്ടിലൊരു കന്യാകുമാരിയിലൊരു സംഭവമാണ്. അതിൽ ചേർത്ത് 1935-ൽ മാർത്താണ്ഡ സൊസൈറ്റി രൂപീകരിച്ചു എന്ന് പറഞ്ഞു. 1935 അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ എത്രയോ മുമ്പ് അങ്ങനെ ക്രിസ്ത്യൻ മിഷണർമാർ നമുക്ക് തന്ന ഒരു ഏറ്റവും വലിയൊരു സംഭവമാണ് തേനീച്ച വളർത്തൽ. അപ്പോൾ നമ്മൾ കളിക്ക് പോവാം. നമ്മൾ ഈ റാണി ഇല്ലാതെ ഒരാടെ ഇതിൽ നിന്ന് കൊടുത്തു. ഇത് നമ്മൾ ഇപ്പോൾ നമ്മൾ റാണില്ലാതെ ഒരാടെ ഇപ്പുറത്ത് വെച്ചു. ഇത് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ചെറിയ കൂടിൽ റാണില്ല രണ്ടട. നമ്മൾ ഈ കൂടുന്ന റാണില്ലാതെ എടുത്ത ഒരാടിനെ ഈ ഭാഗത്തും വെച്ചു. ഇപ്പോൾ രണ്ട് കൂടുന്ന എടുത്തു, ഇനി ഒരു കൂടുന്ന കൂടി എടുക്കാം. അപ്പോൾ ഈ കൂടും അതേപോലെ ആറടയ കൂടാണ്. ഇതിൽ നിന്നും തന്നെ നമ്മൾ റാണില്ലാതെ ഒരാട നമ്മൾ ഒരാട റാണില്ലാതെ ഇതിൽ നിന്ന് നമ്മൾ ഇട്ടുണ്ട്. അപ്പോൾ ഇതിലും തന്നെ റാണി നോക്കിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കേരളത്തിലാണ് തേൻപെട്ടി വന്നത്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ പട്ടന്താണുപിള്ള പാലക്കാടിനെ നമ്മൾ കേരളത്തിൽ എടുത്തിട്ട് കന്യാകുമാരിനെ അങ്ങോട്ട് തമിഴ്നാട്ടിൽ കൊടുത്തതാണ്. ആ കണക്കിന് 1930-ലോ 1931-ലോ ഒക്കെ തേൻപെട്ടി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ മാർത്താണ്ഡോ ഈ ഐരേണിപുരം ഒക്കെ കന്യാകുമാരിയൊക്കെ നമ്മൾ കേരളത്തിൻ്റെ കൂടെയുള്ള ഒരു സ്ഥലമാണ്. ആ കണക്കിനാട്ടോ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഞാൻ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ഗുരുക്കന്മാർ എന്നൊക്കെ പറഞ്ഞാൽ മാർത്താണ്ഡ സൊസൈറ്റിയിൽ 400, 450, 475 മെമ്പർഷിപ്പില്ല. ഇപ്പോൾ 80-ഓളം വയസ്സൊക്കെ ആയ ആളുകളാണ്. ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള ആളുകളാണ്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പോയി കണ്ട ആളുകളാണ്. അവരൊക്കെ അല്ലേ, അവരോട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവരെയൊക്കെ നല്ല അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ അത് ശരിയാകണമെന്നില്ല. അവരൊക്കെ കേട്ട് കേൾവില്ല അറിവില്ല പറഞ്ഞതാണ്. ചിലപ്പോൾ ഞാനിത് കമ്പ്യൂട്ടറോ ബുക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിൽ റാണിത നല്ല ചുറുക്കില്ല. റാണി മുട്ടടാനുള്ള ശ്രമത്തിലാണ് അല്ലോ. അപ്പോൾ റാണി നമ്മൾ ഇതിൽ വെച്ചു. ഇതിൽ നിന്നും നമ്മൾ റാണി ഇല്ലാതെ നമ്മൾ ഒരട എടുത്തു. അപ്പോൾ ഇനിയാണ് നമ്മൾ കളി. ഇതാ നമ്മൾ കൂടിനെ ഇപ്പോൾ നമ്മൾ 3-4 കൂടായത് കണ്ടോ. നമ്മളിതാ ഇതിലേസം പൗഡർ ഇട്ടാൽ 100% പെർഫെക്റ്റ് ആയിട്ടോ. ഇപ്പോൾ അതാ നമ്മളെ കൂട് 2 അടയിലെ കൂട് 5 അടയായി. ഇനി നമ്മൾ എന്താ കാണിക്കണ വെച്ചാൽ, അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ റാണില്ലാതെ ഒരട ഇതിൽ നിന്ന് കൊടുത്ത് ഇതിപ്പോൾ 5 അടയാക്കി. അപ്പോൾ 3 കൂടുന്ന നമ്മൾ റാണില്ലാതെ ഓരോ അട എടുത്തു. ഇപ്പോൾ അത് 6 അടിയും നല്ല വിരിയാൻ പാകമായ മുട്ടിയും ഈച്ചോട് കൂടിയാണ് നമ്മൾ എടുത്തത്. ഇപ്പോൾ ഒരു പ്ലേസിൽ 2 അടയിലെ അല്ലെങ്കിൽ 1 അടയിലൊക്കെ ചെറിയ കൂടുകൾ ലാസ്റ്റ് റാണിയൊക്കെ വിരിയാൻ വൈകിക്കാണ്ടൊക്കെ വരുന്ന കൂടുണ്ടെങ്കിൽ സാധാരണ ഇത് ചെയ്യലെന്താ വെച്ചാൽ വിരിയാനായ അട എടുത്തിട്ട് ഇതിക്ക് വെച്ചെടുക്കലാണ്. അതിന് പകരം നമ്മൾ കുറച്ചും കൂടി ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇതെല്ലാവർക്കും ഇതാക്കുക. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താ വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഈ കൂടിനെ ആ സ്റ്റാൻഡിൽ ഇരുന്ന കൂടിനെ നമ്മൾ എടുത്തിട്ട് 2 അടി റാണിന് നടുക്ക് വെച്ചു. 3 കൂടുന്ന് ആദ്യ ഒരു കൂടുന്ന് റാണില്ലാതെ ഒരാടെ ഈ സൈഡിൽ വെച്ചു. പിന്നെ റാണില്ലാതെ ഈ സൈഡിൽ വെച്ചു. പിന്നെ ഒരാട റാണില്ലാതെ അടുത്ത് വെച്ച് അത് കൂട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് നോക്കി. ഇതിനെ നമ്മൾ ഇപ്പോൾ കണ്ടത് കടിക്കണമെന്നില്ല. അത് കടിക്കൂല. കാരണം 2, 3 കൂടുതൽ അല്ല 2, 3, 4 കൂടുന്നൊക്കെ ഈച്ചെടുക്കുമ്പോൾ ആ ഈച്ച ആൾക്ക് കടിക്കൂല. 2 കൂടുന്ന് മാത്രമേ ഈച്ചെടുക്കുമ്പോൾ ഈച്ച കടിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമ്മളിത് 1/2 കിലോമീറ്റർ ഓടി നമ്മൾ ഇതിനെ ഒരു സ്റ്റാൻഡിൽ വെച്ച് തീറ്റ കൊടുക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഇന്ന് തന്നെ തീറ്റ കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇത് നമ്മളിത് ഈ ആടെടുക്കും. ഇവിടെ ആടെടുത്ത് വെക്കുമ്പോൾ മണം കുറഞ്ഞ പൗഡർ കുറേശ്ശെ ഇട്ടാൽ 100% പെർഫെക്റ്റാണ്. അല്ലെങ്കിലും ഇതിന് കുഴപ്പമൊന്നും വരില്ല. എന്നാലും നമ്മൾ ഒരു
ഇങ്ങനെ നമുക്ക് ഡിസംബറിൽ ഇങ്ങനെ നമുക്ക് കൂടിൻ്റെ ലോഡ് കുറക്കാം. ഈ കൂടുമ്പോൾ അഞ്ചടയായി. ഇപ്പോൾ ഈ കൂടിനെ നമ്മൾ അടുത്തൊരു പ്ലേസിൽ വെക്കണം. അവിടെ നിന്ന് ഇതേമാതിരിക്ക് രണ്ടട അല്ലെങ്കിൽ ഒരട മൂന്നടയൊക്കെ കൂടുന്നു. മൂന്നട ഉണ്ടെങ്കിൽ രണ്ട് കൂടുന്ന ഓരോ അട റാണി ഇല്ലാതെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് കെട്ടി ഇതേമാതിരിക്ക് ഈ സ്ഥലത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് ഈ കൂട് ഒരേ നിരപ്പായി. അപ്പോൾ പിന്നെ അഞ്ചും ആറും രണ്ടും മൂന്നും നാലൊക്കെ കുറച്ച് കൂടുതലുകൾക്കും ഇത് സൂട്ടബിളാണ്. ആ കുറച്ച് കൂടുതലുകൾ എന്താ ചെയ്യുക വെച്ചാൽ, ഇപ്പം ഞങ്ങൾ രണ്ട് സ്ഥലമുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലങ്ങളിൽ രണ്ടോ മൂന്നോ എത്ര സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊണ്ടുപോകാം. കുറച്ച് കൂടുതലുകൾക്ക് ഇപ്പോൾ ആമനാൻ്റെ വീട്ടും മുറ്റത്തോ പറമ്പിലൊക്കെ ആറേ കൂടുണ്ടെങ്കിൽ, ചെറിയ കൂടുണ്ടെങ്കിൽ ചെറിയ കൂടുക്ക് അഞ്ചട ആയപ്പോൾ അഞ്ചട ആറട ആയ നിരപ്പില് കൂടുണ്ടെങ്കിൽ അതിന് ഈച്ചോട് കൂടി ഇതിൽ മൂന്ന് കൂടുന്ന് വെച്ച് അവരെ മനസ്സിൻ്റെ സംതൃപ്തിക്ക് ലേസം പിന്നെ പൗഡറും ഇട്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നിട്ട് അത് ഇതേമാതിരിക്ക് കൂട്ടി കെട്ടി ഒരു അര കിലോമീറ്റർ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ട് ഒരു 10 ദിവസം അവിടെ നിൽക്കണം ആ കൊണ്ടുപോയി വെക്കുന്ന സ്ഥലത്ത്. എന്നിട്ട് ആ 10 ദിവസം അവിടെ കൊണ്ടുപോയി അവരെ തീറ്റയൊക്കെ വെച്ച് രണ്ട് തീറ്റ കൊടുക്കണം, ഒരു തീറ്റ കൊടുക്കണം. സമയം കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് അവരെ പഴയ സ്ഥാനത്ത് തന്നെ കൊടുന്ന് വെച്ചാൽ അവർക്ക് ആ കൂട് നല്ല സെറ്റാവും ചെയ്യും, നല്ല നിരപ്പാവും. ഈ കൂട് ഈ ചേർക്കുന്ന കൂട് വളരെ പെർഫെക്റ്റ് കാര്യം. ഈ കൂടിൽ എൻ്റെ അനുഭവത്തിൽ 99% സെല്ല് കുറവായി കാര്യം. അതായത് 100% എന്ന് ഞാൻ പറയാം സെല്ല് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും, പക്ഷേ ഒരു പ്രാവശ്യമൊക്കെ ഈ മിക്സ് പിരി പിരിക്കണ കൂടുതൽ ഒരു പ്രാവശ്യമൊക്കെ മാക്സിമം സെല്ല് കെട്ടുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം പെട്ടെന്ന് തേനുണ്ടാവും, നല്ല പോലെ പവർഫുൾ ആയിക്കാണ്. പക്ഷെ മിക്സ് പിരി പിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്, റാണിനെ നല്ലോണം നോക്കണം. അതേമാതിരി കൂടുതൽ രോഗമില്ലാന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പോൾ ഈ പിന്നെ വൈറസ് രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ രണ്ടും മൂന്നും കൂട് നാലും കൂട് ചേർക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കൂടിന് അട എടുക്കുന്നതിൻ്റെ രോഗം ഉണ്ടെങ്കിൽ അതെല്ലാ കൂടിനും ബാധിക്കും. അപ്പോൾ ആ രോഗം ഉണ്ടോയെന്ന് നമ്മൾ നല്ലോണം നോക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മൾ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതേപോലെ വലിയ വലിയ വീഡിയോ അല്ല ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വരണ്ട്, വീണ്ടും വരണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.